നമസ്കാരം. ലക്നൌവിൽ ജയിലിൽ കഴിയുന്ന ഇസ്ലാമിക തീവ്രവാദി സിദ്ദിഖ് കാപ്പനെതിരെ യു പി പോലീസിന്റെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. കൊടും ഭീകരരുമായുള്ള സിദ്ദിഖ് കാപ്പന്റെ ബന്ധവും ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിദേശ യാത്രകളുടെയും തെളിവുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി വെയിൽപ്പെടുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന സിമി ഭീകരൻ ഡാനിഷ് അബ്ദുള്ളയുമായി സിദ്ദിഖ് കാപ്പൻ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. സിദ്ദിഖ് കാപ്പന്റെ ഫോൺ രേഖയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് അത് കള്ളപ്പേരിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഡാനിഷ് അബ്ദുള്ളയാണെന്ന് യു പി പോലീസ് കണ്ടെത്തിയത്. സിമിയുടെ ബോംബ് സ്ഫോടന കേസുകളിൽ പ്രതിയായ ഡാനിഷ് അബ്ദുള്ള പിടികിട്ടാപ്പുള്ളിയായി കഴിയുകയായിരുന്നു. ഡൽഹി കലാപത്തിൽ വരെ ആസൂത്രകനായിരുന്ന ഡാനിഷ് അബ്ദുള്ളയുടെ നിർദ്ദേശാനുസരണമാണ് കാപ്പൻ പ്രവർത്തിച്ചിരുന്നത്. ദില്ലിയിൽ ഒളിവിൽ കഴിയവെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡാനിഷ് അബ്ദുള്ള ഹത്രാസ് കേസിൽ കാപ്പനൊപ്പം പ്രതിയായി ജയിലിലാണ്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് യു പി പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. കൊടും ഭീകരൻ ഡാനിഷ് അബ്ദുള്ളയുടെ കൂട്ടാളിയാണ് കാപ്പൻ എന്നതിന് നിരവധി തെളിവുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. തീവ്രവാദത്തിന് സോഫ്റ്റ്വെയർ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പരിശീലനം വിദേശത്തു നിന്നുമാണ് സിദ്ദിഖ് കാപ്പന് ലഭിച്ചത്. ദക്ഷിണാഫ്രിക്കയിലും ജോർജിയയിലും ഗൾഫ് രാജ്യങ്ങളിലും കാപ്പൻ നടത്തിയ വിദേശയാത്രകൾ ആരുടെ ചെലവിൽ തുടങ്ങിയവയായതൊക്കെ കൃത്യമായ തെളിവുകൾ യു പി പോലീസ് കണ്ടെത്തി. മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനമാണ് സിദ്ദിഖ് കാപ്പൻ നടത്തിയതെന്ന് കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യു എ പി എ കുറ്റം ചുമത്തിയിട്ടുള്ളത്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് മധുര സെഷൻസ് കോടതിയിൽ നിന്നും ലക്നൌവിലെ എൻ ഐ എ പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റിയത്. ഇത് മറച്ചുവെച്ചാണ് കെ യു ഡബ്ല്യു ജെ സർക്കാർ ഫണ്ട് ബാങ്ക് തിരിമറി രേഖകളുടെ പേരിൽ യു പി പോലീസ് കുറ്റം ചുമത്തിയതെന്ന വ്യാജ പ്രചരണം സി പി എമ്മും പോപ്പുലർ ഫ്രണ്ടും ചേർന്ന് നടത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് വിദേശത്തു നിന്ന് ഫണ്ട് കടത്തുന്നതിന് ഉപയോഗിച്ചിരുന്നത് ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌ ഷെരീഫിന്റെ പേരിൽ ഗൾഫിലുള്ള ബിസിനസ് അക്കൗണ്ടുകളിലൂടെയാണെന്ന് വെളിപ്പെട്ടത് കാപ്പനെ ചോദ്യം ചെയ്തപ്പോഴാണ്. ഹത്രാസിൽ കലാപമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ പോയ സിദ്ദിഖ് കാപ്പനും സംഘത്തിനുമായി കാർ വാങ്ങാനും ചെലവിനുമുള്ള പണം ലഭ്യമാക്കിയത് റൌ ഷെരീഫാണ്. സിദ്ദിഖ് കാപ്പൻ പിടിയിലായതിന് പിന്നാലെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച റൌഫിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഇ ഡി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിദേശത്ത് കാര്യമായി ബിസിനസ്സൊന്നുമില്ലാത്ത റൌ ഷെരീഫിന്റെ അക്കൗണ്ട് മുഖേന 100 കോടിയിലധികം രൂപയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾക്കായി കേരളത്തിലെത്തിച്ചത്. റൌ ഷെരീഫും ഹത്രാസ് കേസിൽ പ്രതിയായി യു പി ജയിലിലുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനയായ എൻ സി എച്ച് ആർ ഒയുടെ ഡൽഹിയിലെ ഓഫീസിൽ സിദ്ദിഖ് കാപ്പനൊപ്പം താമസിച്ചിരുന്ന അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും പിടിയിലായതും സിദ്ദിഖ് കാപ്പനുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യു പി പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐ എ നിരീക്ഷണത്തിലായ ഇരുവരും യു പി ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലാകുന്നത് സ്ഫോടക വസ്തുക്കൾ സഹിതമാണ്. എൻ ഐ എയും തമിഴ്നാട്ടിലെ ക്യൂ ബ്രാഞ്ചും ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കേരളത്തിൽ പത്തനാപുരത്തും റാന്നിയിലും പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ച ഭീകരപരിശീലനത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഓൺലൈൻ പത്രത്തിലെ തുച്ഛമായ വരുമാനത്തിലായിരുന്നു കാപ്പൻ ജീവിച്ചതെന്ന് കെട്ടുകഥ മാത്രമാണ്. ദക്ഷിണാഫ്രിക്കയിലും ജോർജിയയിലും ഗൾഫ് രാജ്യങ്ങളിലും കാപ്പൻ നടത്തിയ വിദേശയാത്രകൾ ആരുടെ ചെലവിലായിരുന്നുവെന്നതിന് തെളിവുകൾ യു പി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തീവ്രവാദത്തിന് സോഫ്റ്റ്വെയർ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പരിശീലനം വിദേശത്തു നിന്ന് കാപ്പന് ലഭിച്ചതായി യു പി പോലീസിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.